ഹലോ, നമ്മളിവിടെ ബനാന ചിപ്സാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി രണ്ട് ബനാനയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള രണ്ട് ബനാന. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെ ബനാന തൊലി കളഞ്ഞ് ഇതിനകത്ത് ഒരു 20 മിനിറ്റോളം മുക്കി വെക്കുക. ബനാനയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റിന് ശേഷം നമ്മളൊരു തുണിയെടുത്ത് നല്ലപോലെ തുടച്ച് വേറൊരു പാത്രത്തിലേക്ക് ബനാന മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു ഇത്രയും തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളെ രണ്ട് ബനാനയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. വേറൊരു പാത്രത്തിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബനാനയ്ക്ക് ആവശ്യമായിട്ടുള്ള യെല്ലോ കളറും പിന്നെ ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബനാന ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ബനാനയൊക്കെ ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ മേലെ എണ്ണയുടെ മേലെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളിൻ്റെ ആ വെള്ളം ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുമ്പിള പോലെ വരും. അപ്പോൾ അതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ബനാന ചിപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ബനാന ചിപ്സ് റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ക്രിസ്പി ആയിട്ടുള്ള ബനാനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. താങ്ക് യു.